ഇന്ത്യൻ ഇതിഹാസമായിട്ടുള്ള സുനിൽ ഛേത്രിയുടെ അഭാവത്തിൽ ഏകദേശം ഒരു പുതിയ ടീമിനെ തന്നെയായിരിക്കും ഇന്ന് ഇന്ത്യ ഒമാനിനെതിരെ ഇറക്കുക. ISL ൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഒരു പിടി മിന്നും താരങ്ങൾ തന്നെ ഇന്ത്യൻ ടീമിന് ഇപ്പോഴുണ്ട്. വിജയത്തിലുപരി ഒരു നല്ല ഒത്തിണക്കത്തിലൂടെയുള്ള പ്രകടനം തന്നെയാണ് ആരാധകർ കാണാൻ ആഗ്രഹിക്കുന്നതും. ഫ്രണ്ട്ലി മാച്ചുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം ഇന്ത്യൻ ആരാധകരുടെ അമിത സമ്മർദ്ദം തന്നെയാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ മാറ്റങ്ങൾ വരാനുള്ള സൂചനയായിട്ട് തന്നെയാണ് ഇതിനെയെല്ലാം കാണുന്നതും. ഇനി നമുക്ക് ISL ലേക്ക് തിരിച്ചു വരാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജെസെൽ കാർനേറോ ഈ വർഷം ടീം വിടുമെന്നുള്ള ന്യൂസുകളൊക്കെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാലിൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തതോടെ ഇത് ഏകദേശം ഉറപ്പാവുമെന്നും ചില ആരാധകർ കരുതിയിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം, ജെസെൽ കാർനേറോ ടീം ഇടാനൊന്നും പോകുന്നില്ല. മുന്നേ തന്നെ കരോളി സ്കിൻകീസ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു പൊസിഷനിലേക്ക് ഒന്നോ രണ്ടോ താരങ്ങളെ സൈൻ ചെയ്യുമെന്നുള്ളത്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഇന്ത്യൻ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ST ഇപ്പോൾ ചെയ്തു വരുന്നത്. അതേസമയം നോർത്ത് ഈസ്റ്റിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ഗാലേഗോ ഈ വർഷം ചെന്നൈയിലേക്ക് കൂടുമാറുമെന്നുള്ള റൂമറുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർക്കസ് മെർക്കുലാഹോ അതിന് വ്യക്തമായ മറുപടി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് ഇതേവരെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു മാർക്കസിൻ്റെ മറുപടി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ട്രസ്റ്റ് ആയിട്ടുള്ള റൂമറുകളും ന്യൂസുകളും മാത്രം മാക്സിമം വിശ്വസിക്കുക എന്ന് മാത്രം പറയുന്നു. എന്തായാലും ഈ സീസണിൽ കണ്ടിട്ടുള്ള പല വിദേശ താരങ്ങളും അടുത്ത സീസണിൽ പല ക്ലബുകളിലും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പല താരങ്ങളും ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകാം, പക്ഷേ അത്തരത്തിലുള്ള ട്രസ്റ്റ് ആയിട്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ഒരു സോഴ്സിൽ നിന്നും കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താത്തത്. എന്തായാലും വീഡിയോ അവസാനിക്കുന്നു, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.